ചെറിയ മണി പറഞ്ഞേ എന്തിനു സാറേ? അതേ നിന്റെ അമ്മയെ കൊണ്ട് അവനെന്ന് കെട്ടിക്ക. അവനെന്തിയാണ് അപ്പുറത്തെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്നാ നീ ഇത് വഴി റിസോർട്ടിലേക്ക് പോവാ, ഞാൻ പോയിട്ട് ഡ്രസ് മാറ്റിട്ട് പെട്ടെന്ന് വരാം. മോനെ ആരാ ഈ വിളിച്ചു പോകുന്നത്? ദൈവമേ, അച്ഛൻ ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളല്ലേ, തട്ടിപ്പോയാ. ഈശ്വര, അച്ഛൻ തട്ടിപ്പോയാ കർമ്മം ചെയ്യാൻ ഞാൻ തല ഒട്ടടിക്കണല്ലോ. ഈശ്വര, എന്റെ ഗ്ലാമർ പോകുമോ? നീ ഇന്നത്തെ പത്രം വായിച്ചു? പത്രം ഏത്? മനോരമ മാതൃഭൂമിയാ? കുന്തപത്രം. അതെ, വായിച്ചു നോക്കടാ. ഇത് വായിച്ചു. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജറായി എം ബി എ കാരനെ ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. നീ എം ബി എ കാരനാണോ? അല്ല, സൽസ്വഭാവിയാണോ? അല്ല, സുന്ദരനാണോ? പിന്നെ സുന്ദരൻ അല്ല, നീ എന്നെ പോലെയാ. പക്ഷേ ഞാൻ അവിവാഹിതനാണല്ലോ. ഇവിടെ പറമ്പ് കളിക്കുന്ന കുട്ടനും അവിവാഹിതനാണല്ലോ. എടാ, എന്നിട്ട് എന്ത് കാര്യം? ഒരു എം ബി എ കാരനെ കൊണ്ട് അളിയനെ അവളെ കെട്ടിക്കാനാ പ്ലാൻ? അതിന് സൂര്യ സമ്മതിക്കോ? ദൈവമേ, ജീവിതത്തിലേക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ളൻ ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. അവനിങ് എത്തും മുമ്പ് ഇവിടുന്ന് മുങ്ങണം. തുലറ്റ് പോണം, അപ്പൊ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ആ തെണ്ടി വല്ല പെണ്ണ് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും. ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ അവളീ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും മണ്ടത്തിൽ ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണം കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാറാ? അയാളത് വിശ്വസിച്ചു. നിനക്ക് ലുക്കുണ്ടല്ലോ. താങ്ക് യു. പിന്നീട് പഹാഗഞ്ചിയിൽ നിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന്. പതിനാലാമത്തെ വയസ്സില് നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാടാ ഈ തൊഴില്. എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ഡത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമിച്ച്, ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ണറേ വേണ്ട. വേണ്ട, അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ, ഈ പത്രം ഒന്ന് കാണ്. നോക്കൂ, സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്ന്. ഈ സ്ഥാപനത്തിന്റെ എം ഡി ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും എം ബി എക്കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ എം ബി എക്കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്. മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോന്. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23-കാരനും 63-കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ച് കാണണമെന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം, പപ്പ നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? ഡാ, എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു എം ബി എ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചതുരിക്ക് തൂക്കി വിറ്റില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു.
ഈ പെട്ടി എങ്ങനെ പെട്ടി നന്നായിട്ടുണ്ട്. ആ ഇത് കുത്തബ് മിനാറിന് മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ അകത്തുണ്ടല്ലേ. നമ്മുടെ ബെസ്റ്റ് ട്രൈ, അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ എം ബി എ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ എം ബി എ. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ എം ബി എ, ദ മോസ്റ്റ് ഇന്റലിജന്റ് എഫിഷ്യന്റ് ജെന്റിൽമാൻ ജനറൽ മാനേജർ ദാറ്റ് സൂര്യ ഗ്രൂപ്പ് ഹാവ് എവർ സീൻ. ഒറിജിനൽ രമേശ് നമ്പ്യാരേ, നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. ചേട്ടായിയല്ല, നായ നക്കിയതാ. ഒരു സോഡയും രണ്ട് പഴവും വേണം, കൊല്ലാതെ ഒരു വിലയും പറയും. രണ്ടമ്പത്. ഇതൊന്നല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, രണ്ടമ്പത്, വരട്ടെ. ബാക്കി ആശങ്കോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു. ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടൽ കയറിയാ തന്നെ ഐശ്വര്യ. നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. എവിടെ എവിടെ എവിടെ, വലിയ ഉപകാരം. ഹലോ, കാശൊന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് ഓടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കാടും. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. കാശെടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞില്ല? എന്താണോ ഈ കാണിച്ചത്? ടൈ ഈ വരുന്നത് വട്ടനാണ്, സൂക്ഷിച്ചോ. എനിക്ക് എം ഡി ഒന്ന് കാണണം. എം ഡി അകത്തില്ലെന്നേ. നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ. അതെ, ഞാൻ ചാർജ് എടുത്ത് ആദ്യം തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാണ്. ആളറിയാതെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ.